ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കൈപ്പിടിച്ച് മരത്തേലിരുന്ന് പറഞ്ഞു, ബാങ്കിൽ നിന്നും ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഞാനിപ്പം തൂങ്ങിച്ചാവും. ആൾക്കാർ മരത്തിൻ്റെ മൂട്ടി വന്നു, പായിട്ടു, പരമ്പിട്ടു, പുലപ്പിട്ടു, ഭക്ഷിച്ചിട്ടു. ജനം പറഞ്ഞു, മൂപ്പരെ തൂങ്ങിച്ചെത്താൽ ആയുസ് തീർന്നില്ലേ, ഒരു ജീവിതമേ ഉള്ളൂ, അവസാനിപ്പിക്കരുത്. ആദിവാസി മൂപ്പൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഞാനിപ്പം തൂങ്ങിച്ചാവും. ആൾക്കാർ പിന്നെയും ഉപദേശിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ നാട്ടിൽ ഒരു ക്ഷേമം ഒരു ക്ഷാമമില്ലാത്ത ഒരു ദേശമേ ഉള്ളൂ, അത് ഉപദേശമാണ്. അത് കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്, ആരെൻ്റെ കടം വീട്ടും. എല്ലാവരും നോക്കി നിൽക്ക്. ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കഴുത്തെ മുറുക്കി കെട്ടിയിട്ട് തൂങ്ങി ഒറ്റച്ചാട്ടും. ചാടിയ സെക്കൻഡിൽ മൂപ്പൻ താഴെ വീണു. നടുവ് ഉളുക്കിപ്പോയി, ഒരം തെന്നിപ്പോയി, ഉപ്പൂറ്റി ചതഞ്ഞുപോയി. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ആവേശം മൂത്ത ആദിവാസി മൂപ്പൻ തൂങ്ങിച്ചാകാനായിട്ട് കഴുത്തിൽ ഭാര്യയുടെ സാരി കെട്ടിയപ്പം മറ്റേ അറ്റം മരത്തെ കെട്ടാൻ മറന്നുപോയി. ഇതാണ് പ്രശ്നം. പലപ്പോഴും നമ്മുടെയൊക്കെ ഓട്ടം ഈ ആദിവാസി മൂപ്പൻ്റെ യാത്ര പോലെ കഴുത്തെക്കെട്ട് ഭയങ്കരം. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ ശമ്പളം, കഴുത്തെക്കെട്ട് ഭയങ്കര. പക്ഷേ മരത്തെ കെട്ടില്ല. എൻ്റെ കൊന്ത, എൻ്റെ സന്ധ്യാപ്രാർത്ഥന, എൻ്റെ കുമ്പസാരം, എൻ്റെ ദിവ്യപൂജ, എൻ്റെ നൊവേനകൾ, എൻ്റെ വേദപുസ്തക വായന, ഇതിനൊന്നും ഊന്നൽ കൊടുക്കാതെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു നടന്നാൽ നമ്മുടെയൊക്കെ ജീവിതം തമ്പുരാൻ പറയും, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം.